നമസ്കാരം. സാമൂൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ മനോഹരമായ എന്നാൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാവുന്ന ഒരു ഹാംഗിങ് ലൈറ്റിന്റെ നിർമ്മാണവുമായിട്ടാണ്. ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ, പശ, കുറച്ച് നൂല്, മുത്ത്, അതുപോലെ തന്നെ ഇതിൽ തെളിക്കാൻ ആവശ്യമായ ബൾബ്. ഇത്രയും സാധനമുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കുറച്ച് സമയം ചെലവിട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ഹാംഗിങ് ലൈറ്റ് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന ഇതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ശക്തി. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് പേപ്പർ ഒരു പാത്രം വെച്ചിട്ട് ഏകദേശം വലിയൊരു പാത്രം വെച്ചിട്ട് ഇതേ രീതിയിൽ റൗണ്ടായിട്ട് വരച്ചെടുക്കാം. അതിനുശേഷം ആ റൗണ്ട് പീസ് നമുക്ക് കത്രി ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ആ കട്ട് ചെയ്ത പീസ് മാറ്റിവെച്ചു. ചാർട്ട് പേപ്പറാണ് നമ്മൾക്ക് ഇനി വേണ്ടത്. ഈ ചാർട്ട് പേപ്പർ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ റോസ് കളറാണ് ഉപയോഗിക്കുന്നത്. ഏത് കളർ ഉപയോഗിച്ചാലും നമ്മളിടുന്ന ലൈറ്റിൻ്റെ കളറായിരിക്കും നമ്മുടെ അവസാനം ലഭിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റോസ് പേപ്പറാണ്. വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കാം. അതിനുശേഷം കത്രി ഉപയോഗിച്ച് ഏകദേശം ഒരു 3/4 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇതേ രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്യെടുക്കുകയാണ്. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴേക്കും ഒരു കട്ടിങ് തന്നെ 5-6 പീസായിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഈ ഒരു പ്രവൃത്തിയാണ്. ഇതേ രീതിയിൽ നമ്മൾക്ക് ആവശ്യമായ എണ്ണം കട്ട് ചെയ്തെടുക്കാം. ഏകദേശം 1.5 ഷീറ്റ് ചാർട്ട് പേപ്പർ ഇതേ രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് നൂലാണ്. ഏകദേശം 1.5 അടി നീളത്തിലുള്ള നൂല് കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മുടെ മുത്ത് ഒരു അറ്റത്ത് കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നീട് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത റൗണ്ട് പേപ്പർ ഫെവിക്കോൾ പശ ഉപയോഗിച്ച് ഏത് പശ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഒരെണ്ണം പശ തേച്ച് അടിയിൽ വെച്ച് അതിൻ്റെ മീതെ നൂല് വെച്ച് മറ്റൊരു പീസ് മേളിൽ വെച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ഞാൻ ചെയ്യുന്നത് 8 എണ്ണം, അതായത് 16 റൗണ്ട് പേപ്പർ വെച്ച് 8 എണ്ണം ഒട്ടിച്ചെടുക്കും. അപ്പോൾ 1.5 അടി നീളമുള്ള നൂലാണെന്ന് ഞാൻ പറഞ്ഞു. അതിലേകദേശം 1 ഇഞ്ച് ഗ്യാപ്പിലാണ്, അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പെങ്കിലും ഇട്ടാൽ മതി. ഇതേപോലെ 8 എണ്ണം നമ്മൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ 12 എണ്ണമാണ് ഞാൻ ആദ്യം ഒട്ടിച്ചെടുക്കുന്നത്. അതായത് 8 എണ്ണം വെച്ച് 12 നൂലിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം 8 എണ്ണം വീതമുള്ള 12 എണ്ണം എടുത്തു. അതിനുശേഷം 7 എണ്ണമുള്ള 15 എണ്ണം എടുത്തു. 6 എണ്ണമുള്ള 18 എണ്ണം എടുത്തു. പിന്നീട് 4 എണ്ണമുള്ള 15 എണ്ണം എടുത്തു. പിന്നെ 3 എണ്ണമുള്ള 20 എണ്ണം എടുത്തു. ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച റൗണ്ട് പേപ്പറിൽ ഇതേ രീതിയിൽ റൗണ്ടുകൾ വരച്ചിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്യുന്നത് നമ്മൾ എത്ര നൂലിൽ മുത്ത് ചേർത്ത് ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തത്. അതായത് ഏറ്റവും ഉള്ളിൽ വരുന്ന റൗണ്ടിൽ നമ്മൾ ഇടുന്നത് ഏറ്റവും നീളം കൂടിയതാണ്. പുറത്തേക്ക് വരുന്നതോടും നീളം കുറഞ്ഞതാണ്, അത് എണ്ണം കുറഞ്ഞതാണ് നമ്മൾ ഇടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ചാർട്ട് പേപ്പറും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ചാർട്ട് പേപ്പർ ഒരു വശത്ത് പശ ചേർത്ത്, നമ്മൾ വരച്ച വശത്തല്ല അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് പശ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാം, നമ്മൾ ഈ വശത്താണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ഒരു സൂചിയോ കോമ്പസോ ഉപയോഗിച്ചിട്ട് ആ ഹോളൊന്ന് വലുതാക്കി എടുക്കുക. അപ്പം നമ്മൾ മറുവശത്ത് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നൂലിൽ ഒട്ടിച്ചെടുത്തിരിക്കുന്ന മുത്തും പേപ്പറും ഇതേ രീതിയിൽ ഏറ്റവും നടുക്കത്തെ റൗണ്ടിലാണ് ഇപ്പോൾ ഞാൻ ഇത് നൂല് ഒടിച്ച് എടുക്കുന്നത്. അത് ഏറ്റവും നീളം കൂടി, അതായത് 8 എണ്ണം ഒട്ടിച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മറുവശത്ത് ഗ്ലൂഗൺ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾക്ക് പശ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്ന പല വീഡിയോയിലുമുള്ള കമൻ്റ് ഗ്ലൂഗൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യത്തെ മാത്രം ഒട്ടിക്കാനായിട്ട് ഗ്ലൂഗൺ ഉപയോഗിക്കുന്നത്. ബാക്കി ഒട്ടിക്കാനായിട്ട് ഫ്ലെക്സ് കിക്ക് പശയാണ്. ഇതും നല്ല ഫാസ്റ്റാണ്, നമ്മുടെ കയ്യിൽ വീഴാതെ സൂക്ഷിച്ചാൽ മതി. ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം ഉണ്ടാക്കിയ 8 എണ്ണമുള്ള പേപ്പർ ഉള്ള മുത്താണ് ഏറ്റവും നടുക്കത്തെ റൗണ്ടിൽ നമ്മൾ 12 എണ്ണം ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോഴേക്കും ഏകദേശം നീളം ലെങ്ത് ഇതുപോലെ താഴെ വരെ ഏകദേശം ഒരേ രീതിയിൽ ആക്കിയെടുക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ 7 എണ്ണം ഒട്ടിച്ചതാണുള്ളത്, അത് അതിന് തൊട്ട് പുറത്തുള്ള റൗണ്ടിൽ സെയിം അതേ രീതിയിൽ തന്നെ ഓടിച്ച് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. 7 എണ്ണം ഒട്ടിച്ചതിന് ശേഷം അതിന് തൊട്ട് പുറത്തുള്ള റൗണ്ടിൽ നമ്മൾ 6 എണ്ണം വെച്ചുണ്ടാക്കിയിട്ടുണ്ട്, അതൊട്ടിച്ചെടുക്കാം. അതിൻ്റെ പുറകിൽ 4 എണ്ണമുള്ളത് ഏറ്റവും പുറത്ത് നമ്മൾ 3 എണ്ണമുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ ഒട്ടിച്ചിട്ട് ലാസ്റ്റ് പുറത്ത് വരുന്ന നൂലുകളെല്ലാം കത്തിരിച്ച് കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം കട്ട് ചെയ്ത പോലെ തന്നെ സെയിം അളവിൽ ഒരു ചാർട്ട് പേപ്പർ കൂടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത റൗണ്ട് പേപ്പർ നമ്മൾ ഈ നൂലൊട്ടിച്ച വശത്താണ് പശ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ഇതേ രീതിയിൽ പശ ഇട്ടതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ കളർ പൂർണ്ണമായിട്ട് മാറി, അതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച നൂലുകൾ ഇനി ഒരിക്കലും വിട്ടുപോകത്തില്ല. അപ്പോൾ അകവും പുറവും എല്ലാം ഒരൊറ്റ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ട ഇച്ചിരി കട്ടി കൂടിയ ചരടാണ്. ഒരു 3 സ്ഥലത്ത് തുല്യ അളവിൽ 3 സ്ഥലത്ത് നമ്മൾ ഈ റൗണ്ട് കാർഡ്ബോർഡിന് ഒരു ഹോൾ ഇട്ടതിന് ശേഷം ഇതിനെ ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഹോളിലേക്ക് നമ്മൾ എടുത്ത ചരട് ഇതേ രീതിയിൽ ഓടിച്ച് 3 തലയും കൂടെ ഒരുമിച്ച് കെട്ടിയെടുക്കുമ്പോഴേക്കും നമ്മളുടെ ഹാങ്ങിങ് ലൈറ്റ് ഇതേ രീതിയിൽ ബാലൻസ് ചെയ്ത് തൂക്കിയിടാം. ഇനി നമ്മൾക്ക് വേണ്ടത്, നമ്മൾ റൗണ്ട് ഒട്ടിച്ചപ്പോഴേക്കും കാർഡ്ബോർഡിൻ്റെ എഡ്ജ് വശം നമുക്ക് വിസിബിൾ ആണ്, കാണാൻ പറ്റും. അവിടെയും നമ്മൾ ഒരു റിബൺ കണക്കെ നമ്മുടെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഇതും ഏത് പശ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഫെവിക്കോളോ ഫ്ലെക്സ്റ്റിക്കോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതേ രീതിയിൽ അത് റൗണ്ട് നമ്മൾ, ഞാനിപ്പോൾ റിബൺ കണക്കാണ് വേണ്ട, നമ്മൾക്ക് റൗണ്ട് പീസ് തന്നെ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചെടുക്കാം. വേറെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് ഈ ഇതിൻ്റെ എഡ്ജ് ഒട്ടിച്ചെടുക്കാം. അത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയയിലാണ്, അപ്പോൾ കൂടുതൽ ഭംഗിയാവും. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഇടേണ്ട ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഏറ്റവും സെൻറ്റർ നമുക്കൊരു ഹോളുണ്ട്, ഈ ഹോള് നമുക്കൊന്ന് വലുതാക്കി എടുക്കാം. ഇവിടെയാണ് നമ്മൾ ഹോൾഡർ സെറ്റ് ചെയ്യുന്നത്. വയർ ഒടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹോൾഡർ സെറ്റ് ചെയ്തെടുക്കാം. ഹോൾഡർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഹാങ്ങിങ് ലൈറ്റിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു. ഇത് നമ്മൾ എവിടെയാണോ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവിടെ ഇനി ഹാങ് ചെയ്ത് നമുക്ക് ഇത് തെളിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതൊന്ന് സെറ്റായോ എന്നറിയാനായിട്ട്, കണ്ടോ ഇങ്ങനെ മനോഹരമായി കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞു, ഞാനത് ഹാങ് ചെയ്യേണ്ട അടുത്ത് ഹാങ് ചെയ്തിട്ടു, ലൈറ്റും ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 0 വാട്ടിൻ്റെ LED ബൾബ് 0 ബൾബാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു പച്ച ബൾബ് ഇടുമ്പോൾ ഈ ഒരു കളർ കിട്ടും, ബ്ലൂ ആണ് ഇട്ടപ്പോഴേക്കും അത് ബ്ലൂ കിട്ടും, റെഡ് ഇട്ട് കഴിഞ്ഞാൽ റെഡായിട്ട് തോന്നും. അപ്പോൾ ഏത് കളർ ബൾബ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് ലഭിക്കും. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ സിമ്പിളാണ്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നമ്മളുടെ ഈ ചാനലിനെക്കുറിച്ച് പറയണം, അവരെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, താങ്ക് യു.